press the bell icon on the YouTube app and never miss another update. താഴെ ഇങ്ങനെ ഇരിക്കുക. ആ വലിയ ബൂട്ട് വെച്ചിട്ട് ഒറ്റ കിക്കായിരുന്നു. ഞാൻ ഇങ്ങനെ വെച്ചപ്പോ നിങ്ങൾ പേടിച്ചു പോയിക്കാണോ അല്ലേ? ഇവിടെ എല്ലാരും എന്നെ നോക്കി വേണ്ടത്, അതായിരുന്നു എനിക്ക് വേണ്ടത്. ഓക്കെ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ കുംഫുവിൽ എന്തെങ്കിലും കാണിക്കാൻ വന്നായിരുന്നു, ഈ ഡ്രസ്സും അങ്ങനെ കണ്ടത്. പക്ഷെ അങ്ങനെ ഒന്നുമല്ല. നമ്മുടെ കുംഫു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ജാക്കി ചാൻ അല്ലെങ്കിൽ ബ്രൂസ്ലി അങ്ങനെയുള്ള താരങ്ങളാണ്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, നമുക്കിനി മലയാളത്തിന് വേണ്ടിയിട്ട് കുംഫു അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നറേറ്റ് ചെയ്തിട്ട് നമുക്കൊരു മൂവി വന്നിട്ടുണ്ട്, ദ കുംഫു മാസ്റ്റർ. അതിലെ താരങ്ങളാണ് നമ്മളോടൊപ്പം ഇന്ന് ഈ ഷോയിൽ വന്നേക്കുന്നത്. ഹായ്, ദിസ് ഈസ് സനൂപ് ആസ് ലൂയിസ് ആന്റണി. ഹായ്, ഞാൻ ജിജിസ് കറിയ ആസ് ഋഷിറാം. ഹായ്, ദിസ് ഈസ് നീത ആസ് ഋതുറാം ഇൻ കുംഫു മാസ്റ്റർ. ഹായ്, ദിസ് ഈസ് അഞ്ജു ആസ് ഇൻ അനു ഇൻ കുംഫു മാസ്റ്റർ. നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഓരോരുത്തരും എടുത്തു പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ പറയാനില്ല, കാരണം കാസ്റ്റിങ്ങും അഭിനയവും എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് സിനിമാ വിശേഷങ്ങളും? നിങ്ങൾ തന്നെ അങ്ങ് തുടങ്ങിയോ ആദ്യം തന്നെ. നമ്മള് ഒരുപാട് എൻജോയ് ചെയ്തു. ഒരു വൺ വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് എല്ലാരും ഒരു ഫാമിലിയെ പോലെ ഒരുമിച്ചിരുന്നു, ഒരുപാട് ട്രെയിൻ ചെയ്ത്, ഒരുപാട് സ്ട്രഗിൾ ചെയ്ത്, ഒരുപാട് ചിരിച്ചിട്ടും കളിച്ചിട്ടൊക്കെ ഉണ്ടാക്കിയൊരു ഫിലിമാണ് കുംഫു മാസ്റ്റർ. ഒരുപാട് ഇടി വാങ്ങിച്ചിട്ടും ഇടി കൊടുത്തും എൻജോയ് ചെയ്ത് ഉണ്ടാക്കിയൊരു ഫിലിമാണ്. അതിന് ഷൈൻ സാറിനോട് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബിഗ് താങ്ക് യു. അപ്പോൾ 1983 ആക്ഷൻ ഹീറോ ബിജു, പിന്നെ മീൻസ് ലാസ്റ്റ് ഇറങ്ങിയത് പൂമരം, അതിനുശേഷം ഒരു വ്യത്യസ്ത കഥാപ്രമേയമായിട്ടാണ് വന്നേക്കുന്നത്, ഒരു മാർഷൽ ആർട്ട്. ഓക്കെ, അത് ദ കുംഫു മാസ്റ്റർ. അപ്പൊ കുംഫു ഗേൾ എങ്ങനെയുണ്ട്? നാട്ടുകാരും വീട്ടുകാരും ഒക്കെ എന്നാ പറയുന്നത്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷം എന്താ, നല്ല വിശേഷം. കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ആണ് വരുന്നതെന്ന്. എക്സ്പെക്ട് എല്ലാവർക്കും അറിയാം, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ട്രെയിനിങ്ങിനൊക്കെ പോകുന്നു എല്ലാവർക്കും അറിയായിരുന്നു. പക്ഷെ എന്തായിരുന്നു, വാട്ട് ഇസ് ഇൻ സ്റ്റോർ ഫോർ ദി ഓഡിയൻസ് എന്ന് ആർക്കും അറിയില്ല, എന്നാലും വീട്ടുകാർക്കും അറിയില്ല. അപ്പൊ കണ്ടു കഴിഞ്ഞപ്പോ എല്ലാവരും അടുത്ത ജിജി സാറിലോട്ട് വരികയാണ്. നമ്മള് ഈ കാണുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സിമ്പിൾ ആയിട്ട് ഇരിക്കുന്നേ ഉള്ളൂ, പക്ഷെ ആള് കുംഫു ഇൻസ്ട്രക്ടറാണ്. കുവൈറ്റിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഉണ്ട്. അപ്പൊ അതിനെ പറ്റി എങ്ങനെയാണ് ഈ മൂവിയിലോട്ട് വന്നത്, അതിനെ പറ്റി ഒന്ന് പറയാം. മൂവിയിലേക്ക് ഞാൻ വരുന്നത്, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇൻസ്ട്രക്ടറാണ്, കുംഫു എന്താ പറയുന്ന ഒരു ഫോർത്ത് സ്റ്റാൻഡേർഡ് മുതൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഇപ്പൊ ഇന്റർനാഷണൽ ലെവലിൽ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ ഒരു സിനിമ ഞാൻ ഒത്തിരി കാണാറുണ്ട്, സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ എപ്പോഴും ഫ്രീ ഉള്ളപ്പോഴൊക്കെ സിനിമ കാണാറുണ്ട്. പക്ഷേ സിനിമയിൽ അഭിനയം എന്നുള്ളൊരു സംഭവത്തെക്കുറിച്ചൊന്നും ഒരു കാരണം ഒരു ഒരു ഒരിക്കൽ പോലും ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല. അപ്പം വളരെ ആക്സിഡൻ്റ് ആയിട്ട് ഞാൻ ഒരു പ്രാവശ്യം വെക്കേഷൻ വന്നപ്പോൾ ഇങ്ങനെ ഷൈൻ സാറിനെ കണ്ട്, ഞാൻ ഷൈൻചേട്ടനെ വിളിക്കുന്നത്, അപ്പോൾ ഷൈൻചേട്ടനെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ സംസാരിച്ചു, എന്നോട് ചോദിച്ചു എന്തെങ്കിലും ഒന്ന് ചെയ്ത് കാണിക്കാമെന്ന് ചോദിച്ചു, ചെയ്ത് കാണിച്ചു. അതൊക്കെ കഴിയുമ്പോൾ പറഞ്ഞു ഭാ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു, അങ്ങനെ പിടിച്ചടുത്തിരുത്തി. എന്നിട്ട് എന്നോട് പറഞ്ഞു, എന്നോട് ചോദിച്ചു എത്ര വയസ്സായി, എന്തായി, എന്ത് ചെയ്യുന്നു, എവിടുന്ന ഇത് പഠിച്ചതെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് പുള്ളി പെട്ടെന്ന് പറഞ്ഞു അടുത്ത സിനിമയിൽ എൻ്റെ ഹീറോയാണ്. അപ്പം ഞാൻ ഉടനെ തന്നെ എടുത്തു പോയി ചോദിച്ചു, അല്ല ചേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്, എനിക്ക് സത്യത്തിൽ പിടികിട്ടിയില്ല. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഓക്കെ ആക്ഷൻ ഡിസൈൻ ചെയ്യണം, അല്ലെ അതിൻ്റെ കോറിയോഗ്രാഫി ചെയ്യണം, അതാണ് മനസ്സിൽ കണ്ടേക്കുന്നതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എങ്കിൽ അങ്ങനെയാണെങ്കിൽ എന്നോട് അടുത്ത പടത്തിലെ ഹീറോ ആണെന്ന് പറയേണ്ട കാര്യമില്ല. അപ്പം ഞാൻ ഓർത്ത് ശരിക്കും എന്താ ഉദ്ദേശിച്ചത്, പിച്ചാന്നല്ലേ ചോദിച്ചു, ഞാൻ പെട്ടെന്ന് ഞാൻ ചോദിച്ചു ചേട്ടൻ എന്താ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞാൽ എന്നോട് പറഞ്ഞു, അല്ല ഇപ്പം ഞാൻ പൂമരം എന്ന് പറഞ്ഞ സിനിമ തുടങ്ങുക, അപ്പം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഉടനെ തന്നെ നമ്മുടെ അടുത്ത സിനിമയും കൂടെ വന്നു. അപ്പം ഞാൻ പറഞ്ഞ് ദൈവത്തെ ഓർത്ത്, അപ്പം വല്ലോ നിവിൻ പോളിനിയോ അല്ല വേറെ ആരെങ്കിലും വെച്ചിട്ട് സിനിമ ആക്ച്വലി അങ്ങനെ നമ്മളൊരു കാര്യം ആലോചിച്ചിട്ട് പോലും ഇല്ല. ആക്ച്വലി ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് നായകനാക്കാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് പറഞ്ഞിട്ട് എന്നെയോ. അങ്ങനെയല്ല കേട്ടോ, എന്തെങ്കിലും ചെയ്ത് കാണിക്കാന്നല്ല, സാർ പറഞ്ഞു കേട്ടത് ഇങ്ങനെയാണ്. സാറിന്റെ ഒരു ഫ്രണ്ട് മനുചേട്ടൻ വഴിയാണ് ജിജിയെ പരിചയപ്പെട്ടത്. അപ്പൊ മനുചേട്ടൻ പറഞ്ഞു ഇങ്ങനെ സാധാരണ കാണാത്തൊരു സാധനമാണ്, സാർ ഒന്ന് കണ്ടു നോക്കെന്ന് പറഞ്ഞ് ചുമ്മാ പരിചയപ്പെടുത്തിയത്. അപ്പൊ സാർ ആദ്യം കളരിയും കളരി ഒന്ന്
ആദ്യം ഒരാളെ കുംഫു അടിച്ച ഒരാളോട് പറഞ്ഞു ഒന്ന് ഫൈറ്റ് ചെയ്ത് കാണിക്കാന്ന് വെച്ചു. ഫൈറ്റ് ചെയ്തപ്പോഴത്തേനും സാധാരണ ഞാൻ ചെയ്യുന്ന ഒരു ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിങ്ജുൻ എന്ന് പറയും, നമ്മുടെ സിനിമയ്ക്കകത്ത് അത് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്സ് ആണ്. അപ്പോ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ടക്കേ എന്ന് പറഞ്ഞോണ്ട് അങ്ങനെ അങ്ങോട്ട് ആള് താഴത്തേക്ക് പോയി. അപ്പൊ പിന്നെ സാറ് പറഞ്ഞു ഇതെങ്ങനെയാ. അപ്പൊ ഞാൻ പറഞ്ഞ അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഫൈറ്റ് കാണണം എന്നുണ്ടെങ്കിൽ ഒരു രണ്ടുമൂന്ന് പേരൊക്കെ ഉണ്ടെങ്കിൽ ഒരു രസമുള്ളു എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ മനുവിനോട് പറഞ്ഞു എന്നാൽ നമുക്കൊരു രണ്ടുമൂന്ന് പേരെ കിട്ടുമെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു ഒരു 15 മിനിറ്റ് വരാമെങ്കിൽ ഞാൻ രണ്ടുമൂന്ന് പേരെ സംഘടിപ്പിക്കാന്ന് പറഞ്ഞു. പുള്ളി അവിടെ ഒരു കളരിയുണ്ട്, അവിടെ പോയിട്ട് രണ്ട് കളരി പഠിച്ച രണ്ടുപേരെ ഇങ്ങനെ കൊണ്ടുവന്നു. അപ്പൊ ഇവ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ആദ്യമേ എന്നോട് പറഞ്ഞു ഈ കളരി പഠിച്ച ആള് ആയിട്ടൊന്ന് ഫൈറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പൊ പുള്ളിക്കാരനെ ഇത് തന്നെ സംഭവിച്ചു. അപ്പൊ പിന്നെ എന്നോട് ചോദിച്ചു രണ്ടുപേരും കൂടി ഒന്ന് ഫൈറ്റ് ചെയ്താലോ. ഞാൻ പറഞ്ഞു അതാ നല്ലത്. അപ്പൊ അങ്ങനെ അതും ഇതുപോലെ പെട്ടെന്ന് അങ്ങോട്ട് ഇതുപോലെ തന്നെ അവരും ഇതുപോലെ പെട്ടെന്ന് അവരെ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും അറ്റാക്ക് ചെയ്തില്ല. കാരണം ഞാൻ കണ്ടിട്ട് പോലുള്ള ആളുകളല്ല അവർ, ആദ്യമായിട്ടന്ന് കാണുക. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഫൈറ്റ് ചെയ്തിട്ട് അന്നേരാണ് എന്നോട് പറഞ്ഞത് ഞാൻ വരാൻ പറഞ്ഞു. എന്നിട്ട് അവിടെ സിറ്റ് ഔട്ടിൽ എന്നോട് ചോദിച്ചു ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ടാണ് എന്നോട് പറഞ്ഞത് അടുത്ത സിനിമയിൽ എന്റെ ഹീറോ. അപ്പോഴും ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു കാര്യം ആലോചിക്കാത്ത ഒരു കാര്യത്തെ കുറിച്ച് പെട്ടെന്ന് ഒരാൾ പറയുമ്പോ നമുക്കത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. അതെ, സത്യം മനസ്സിലായില്ല എന്ന് വെച്ചില്ല. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു ഓക്കെ ഇത് വേണമെങ്കിൽ ഞാൻ ഫൈറ്റ് ഇത് ചെയ്യാം, എനിക്ക് ആക്ട് ചെയ്യാനൊന്നും എനിക്ക് അറിയില്ല. അപ്പൊ എന്നോട് പറഞ്ഞു അതിനെ കുറിച്ച് ഒന്ന് മൈൻഡ് ചെയ്യണ്ട, അതൊക്കെ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ വില്ലൻ ഇവിടെ മിണ്ടാതിരിക്കുകയാണ്. നിങ്ങൾ ലാസ്റ്റ് ആ ക്ലൈമാക്സിൽ പുള്ളിനെ ഇടിച്ച് ഇപ്പൊ മിണ്ടാത്ത പരുവത്തിലാക്കിയിരിക്കുകയാണോ പറയൂ. വില്ലൻ നമ്മൾ ഈ കാണുന്ന ആളല്ല. വില്ലൻ എന്ന് പറയുന്നത് ഒരു എഞ്ചിനീയർ ആണ്, ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ്, ഒരു ഡാൻസർ ആണ്, അതും ഞാൻ അറിഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ പിന്നെ കൂടുതലൊന്നും പറയണ്ട, കുംഫു മാസ്റ്ററിലൂടെ കഴിവുകളെല്ലാം തെളിയിച്ചു കഴിഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സകലകലാ വല്ലഭനാണ് അതിലായിരിക്കുന്നത്. അപ്പൊ പറയൂ. അപ്പൊ ഞാൻ ഈ പ്രോജക്റ്റിനെ പറ്റി അറിയുന്നത് 2018 ബിഗിനിങ്ങിലായിരുന്നു കാസ്റ്റിംഗ് കോൾ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യുന്നതും. എന്നിട്ട് ഞാൻ എന്റെ ഒരു ചെറിയൊരു പ്രൊഫൈൽ ഇട്ട് ഓക്കെ ഒരു ഒരു എന്റെ എന്തൊക്കെ തിയേറ്റേഴ്സ് എന്തൊക്കെ പെർഫോം ചെയ്തു ഡാൻസ് എക്സ്പീരിയൻസ് അതൊക്കെ വെച്ച് ഒരു പ്രൊഫൈൽ അയച്ചു. ചീഫ് അസോസിയേറ്റ് കണ്ടു. എന്നിട്ട് അങ്ങനെ ഒരു കോൾ വന്നു, എന്റെ ഒരു വീഡിയോ പെർഫോമൻസ് വീഡിയോ മാർഷൽ ആർട്ട് പെർഫോമൻസ് വീഡിയോ ഒന്ന് അയക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അത് അയച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു 3-4 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ നാട്ടിലേക്ക് വരുന്നത്. നാട്ടിലേക്ക് വന്നു അപ്പോഴേക്കും ഇവരൊക്കെ ഓൾറെഡി ഒരു സ്റ്റുഡിയോയില് ഇവരൊക്കെ ട്രെയിനിങ്ങും ഞാനിങ്ങനെ നോക്കിയിരിക്കുക. ജീച്ചാണ് ഒരു ഒരു ഏരിയയിൽ ഒരു 10 പേരുണ്ട് ചുറ്റും. അവർക്ക് ബെഞ്ചുന്റെ കുറച്ച് ട്രെയിനിങ് കൊടുക്കുന്നു. നീത്ത ഒരു സൈഡിൽ വൻ രീതിയിൽ ദുബായിലും അബുദാബിയിലും വർക്ക് ചെയ്തു. അന്നേരം ഡ്യൂറിംഗ് ദ ഡേ ഒരു എഞ്ചിനീയറായിട്ടും ഡ്യൂറിംഗ് ദ ഈവനിങ് കുറച്ച് ഡാൻസ് ക്ലാസ്സും കുറച്ച് തിയേറ്റർ പെർഫോമൻസും. ഒരു രണ്ട് ഗ്രൂപ്പുണ്ട്, അവർ രണ്ട് കമ്പനീസ് ഉണ്ട്, തിയേറ്റർ കമ്പനീസ് ഉണ്ട്. അന്നേരം അവരെ കൂടെ ഇയർലി ഒരു 3 ഷോസ് ഉണ്ടാവും. അന്നേരം അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യായിരുന്നു. അതായിരുന്നു എന്റെ ഒരു റുട്ടീൻ. അവിടെയായിരുന്നു ക്ലാസ്സസ് ഒക്കെ. എന്നിട്ട് അപ്പം ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് കോൾ വന്നു. ഞാൻ വിചാരിച്ചു ഒരു ആക്ടിംഗ് പാഷനേറ്റ് ആയിരുന്നു ആയിരുന്നു ഞാൻ കോളേജ് പഠിക്കുമ്പം എന്റെ ഒരു ഒരു ഡാൻസ് ടീച്ചർ ഉണ്ടായിരുന്നു. പുള്ളി, ഞാൻ ഈ കഥ പറഞ്ഞിട്ടുണ്ടല്ലേ, എന്നോട് പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടില്ല. പുതിയ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ആക്ടിങ്ങിനോട് ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നത് ഞാൻ എന്റെ ഡാൻസ് കൊറിയോഗ്രാഫർ കണ്ടു. പുള്ളി ഒരു കണ്ടംപററി ഡാൻസ് ഫോം കൊറിയോഗ്രാഫ് ചെയ്യായിരുന്നു. അന്നേരം കണ്ടംപററി നമ്മളൊരു സ്റ്റോറിയാണ് കൺവേ ചെയ്യാൻ നോക്കുന്നത്. ഒരു രണ്ട് രാജാക്കള് കിങ്സ് ഒരു ഒരു ക്വീന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്നു. അന്നേരം അവർക്ക് അവർ തമ്മിൽ ഉണ്ടാവുന്ന ഒരു ജലസി അതൊരു ഡാൻസ് ഫോമിലേക്കൂടെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നു. അവർ തമ്മിൽ ആ ഇമോഷൻ, അവർ തമ്മിൽ ആ മൂവ്മെന്റ്, അവർ കിങ് ഉണ്ടാകുമ്പോൾ കിങ്ങിന്റെ ആ ഒരു ബോഡി ലാംഗ്വേജ്, പിന്നെ അത് ആ ജലസി എല്ലാം ഡാൻസിലെ കൂടി നമ്മൾ മൂവ്മെന്റിലെ കൂടിയാണ് കൺവേ ചെയ്യുന്നത്. അന്നേരം അതെന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തു. ലൈക്ക് അത് ശരിക്കും എന്നെ ടച്ച് ചെയ്തു. അന്നേരം ഞാൻ സാറിനോട് പോയി പറഞ്ഞു, സാർ എനിക്ക് ഇങ്ങനെ ഒരു ആക്ടിങ് എനിക്ക് ചെയ്യാൻ പറ്റുമോ, ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പുള്ളി പറഞ്ഞു ഇല്ല, നിനക്ക് അത്യാവശ്യം ലുക്കൊക്കെ ഉണ്ട്, നിനക്ക് ഫിസിക്കാലിറ്റി ഒക്കെയാണ്, നിനക്ക് മൂവ്മെന്റ് ചെയ്യാൻ പറ്റും, സൗണ്ടും അതൊക്കെ ബാക്കിയൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു സ്കില്ലാണ്. ആക്ടിംഗ് എന്ന് പറയുന്നത് വെറും ഒരു പ്യുവർ സ്കില്ലാണ്. അത് ചെയ്ത് 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 ഇപ്പം ലാലേലിനും മോഹൻലാലൊക്കെ മമ്മൂക്കൊക്കെ ഇത്രയും വർഷം ചെയ്ത് അവരെ ആ ഒരു സ്കിൽ ഇറ്റ്സ് ഡെവലപ്ഡ് ഓവർ ഇയേഴ്സ് അല്ലേ.
പുള്ളിയും പറഞ്ഞില്ല നീ ട്രൈ ചെയ്യൂ, അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യൂ. ഓ സെറ്റ് ഭയങ്കര രസമാണ്, ഇപ്പൊ തന്നെ കണ്ടില്ലേ സെറ്റ് ഭയങ്കര രസമായിരുന്നു. പിന്നെ ഈ ഫൈറ്റ് ഞങ്ങക്ക് സെറ്റ് അത്ര വലിയ രസമൊന്നും അല്ലായിരുന്നു. സെറ്റ് എനിക്ക് ഫൈറ്റിംഗ് ഒന്നും ഇല്ലല്ലോ. അല്ല ഞാൻ ആക്ച്വലി ഞാൻ മൂവി കണ്ടപ്പോ വിചാരിച്ചേ ആ മൂവിയിൽ ഫൈറ്റ് പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടോ, അത് കഴിഞ്ഞ് ഞാൻ ഇതൊന്ന് ചിന്തിച്ചപ്പോ വിചാരിച്ച് ഈ പുള്ളിക്കാർക്ക് പ്രഗ്നന്റ് ആയതുകൊണ്ടായിരിക്കും ചിലപ്പോ ഇല്ലാതിരുന്നത്. അല്ലാതെ പുള്ളിക്കാർക്കും കൊടുത്തേനെ രണ്ട് ഇടി കൊടുക്കാൻ, എനിക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. അയ്യോ അത് പൊളിയായിരുന്നു കേട്ടോ, എനിക്ക് വരെ ഒരു രോമാഞ്ചം തോന്നിപ്പോയി. ആ അടിപൊളി അടിപൊളി കിട്ടിയായിരുന്നു. ഈ അടി നടക്കുമ്പോ തന്നെ ഞാൻ താഴെ കിടക്കുക, അപ്പൊ എനിക്കിത് കാണാൻ പറ്റുന്നില്ല, മനസ്സിലായില്ലേ. അപ്പൊ ഞാൻ നോക്കിയപ്പോ പട്ടക്കം പൊട്ടുന്ന പോലെ ഒരു ഒച്ച കിട്ടി. അപ്പൊ ഞാൻ ഓർത്ത് ശരിക്കും അടിച്ചോ, അപ്പൊ ഒന്ന് പൊങ്ങി നോക്കണമെന്നുണ്ട്. പക്ഷെ ഒരു നാല് പ്രാവശ്യം നാല് ടേക്കില് നല്ല സൂപ്പർ ആയിട്ട് അടിച്ചു. സാർ തന്നെ എന്നോട് പറഞ്ഞു ഒന്ന് നോക്കണം, കൊടുത്തോളാം പറഞ്ഞു. കാരണം ഇവിടെ നല്ല അടി കിട്ടുന്ന നിന്റെ ഒന്നും കിട്ടിയോ. നമ്മളെ പറയുന്നത് മൂവിയുടെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവരെല്ലാരും നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ആ തൊപ്പി എടുക്കുവാണെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലാകും ഞാൻ ക്യാപ്പ് എടുക്കാം, എനിക്കൊരു കുഴപ്പമില്ല. അല്ല വില്ലനോട് കൂടെ ഞാൻ പിന്നെ നമ്മൾ എന്തും കാണിക്കും. ഓക്കെ, അപ്പൊ ഈ സിനിമയ്ക്ക് മീൻസ് നമ്മളിപ്പോ ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറെ പ്രോബ്ലംസ് വരും, അത് നമ്മൾ ഫേസ് ചെയ്യണം. അപ്പൊ നിങ്ങൾ അങ്ങനെ എന്തൊക്കെ പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ളത്? ഒന്നാമത്തെ കാര്യം, നമ്മളിത് വളരെ വളരെ തണുപ്പും സ്നോയിലും ഇങ്ങനെ ഇതാണ് സോറി. അപ്പോ അങ്ങനത്തെ ഒരു ലൊക്കേഷൻ, അപ്പൊ ആദ്യത്തെ ദിവസം കണ്ടപ്പോത്തേനും ഓ മഞ്ഞ് സ്നോ പെയ്യുന്നു, മനസ്സിലായില്ലേ, ഭയങ്കര രസം, എല്ലാരും സ്നോ എടുത്ത് കളിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞൊരു എനിക്കുണ്ടായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പോയി ബ്ലാങ്കറ്റിന്റെ അകത്ത് കടന്നു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് കിടക്കാൻ പറ്റത്തില്ല. ഞാൻ പതുക്കെ എണീറ്റിട്ട് ഹീറ്ററിന്റെ അവിടെ പോയിരുന്നു. എന്നിട്ട് ഞാൻ ഒരു ഇച്ചിരി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ തന്നെ ഞാൻ ഉടനെ വൈഫിനോട് വെച്ചിട്ട് പറഞ്ഞു, മിക്കവാറും ഞാൻ നാളെ പോരും, എനിക്ക് ഇത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു. അതൊക്കെ എങ്ങനെയൊക്കെയോ സർവൈവ് ചെയ്ത് ഒരു 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ തന്നെ നമുക്ക് മനസ്സിലായി ഈ സ്നോ ഏതൊക്കെ രീതിയിൽ നമ്മളെ ഉപദ്രവിക്കും എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ അതെ, ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഐ തിങ്ക് ഒരു 2 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 3 ഡേയ്സ് 3 ഡേയ്സ് കഴിഞ്ഞപ്പോ നമുക്ക് സ്നോ എന്ന് പറയുന്ന സാധനത്തിനോടുള്ള കൊതി അങ്ങ് മാറി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് വളരെ ബൂട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 32 ഡിഗ്രിയില് -32 ഡിഗ്രിയിലൊക്കെ യൂസ് ചെയ്യാവുന്ന പറ്റുന്ന ഒരു ബൂട്ടൊക്കെയാണ് വാങ്ങിച്ചിട്ടത്. പക്ഷെ അവിടെ ചെന്നിട്ട് ഈ ബൂട്ടിന്റെ അകത്ത് മുഴുവൻ സ്നോ കയറിയിട്ട് ഫോണൊക്കെ അങ്ങോട്ട് എന്താ പറയാ, നമുക്ക് കാലുണ്ടെന്ന് പോലും അറിയത്തില്ല. ഈ സാഹചര്യത്തിൽ വേണം നമുക്ക് ഫൈറ്റ് ചെയ്യാൻ. ഞാൻ ചെന്നപ്പോഴേ ഞാൻ ഒരു ജാക്കറ്റ് ഒക്കെ അവിടെ ചെന്നേ, അവിടെ ചെന്നപ്പോ എനിക്ക് നിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതുപോലെ നാട്ടിൽ നിന്ന് ഞാൻ ഒരു ജാക്കറ്റ്, സാർ ഇങ്ങനെ പറയുമായിരുന്നു ഭയങ്കര തണുപ്പാണ് നിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാണ്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഈ മറ്റേ തോമസ് ലീഹ ഇതിൽ ഞാൻ അങ്ങോട്ട് പോയി. അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഞാൻ ചെന്നപ്പോഴത്തേക്ക് എല്ലാരും ഹീറ്ററിന്റെ ചോട്ടിലിരിക്കുക. ഞാൻ തണുത്ത് വരച്ച് കാരണത്ത് ഹീറ്റർ ഉള്ളതുകൊണ്ട് ഞാൻ തണുത്ത് വരച്ച് എങ്ങനെയൊക്കെ റൂമിലോട്ട് ചെന്നു. ചെന്ന് ഞാൻ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് നിക്കാൻ പറ്റുന്നില്ല എനിക്ക്, ഒത്തുപോലെ കിടന്ന് തണുക്കുക ഞാൻ. അപ്പത്തേക്കും സാർ പറഞ്ഞു ഇവിടുന്ന് ജാക്കറ്റ് വാങ്ങിക്കാന്ന് പറഞ്ഞ് അവിടുന്ന് പിന്നെ ജോഷിമട്ടിന്ന് ഞങ്ങൾ ജാക്കറ്റ് ഒക്കെ വാങ്ങിച്ചു, പിന്നെ ഷൂസ് എല്ലാം വാങ്ങിച്ചു. ഞങ്ങൾ ആദ്യമായിട്ട് ലൊക്കേഷനിൽ പോയി. അപ്പം ലൊക്കേഷനിൽ പോയപ്പോഴത്തേക്കും ആദ്യം എനിക്ക് ഭയങ്കര എല്ലാവരും ഭയങ്കര ഇപ്പൊ പറഞ്ഞ പോലെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആദ്യമായിട്ട് ഞാൻ ആദ്യമായിട്ട് മഞ്ഞ് കാണുന്നേ, മഞ്ഞ് കാണുന്നു, പെയ്യുന്നു. പിന്നെ അവിടുത്തെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ, അവിടുത്തെ എല്ലാ സ്ഥലം എവിടെ നോക്കിയാലും നല്ലൊരു ഇതാ. അപ്പം ഞങ്ങൾ അവിടെ എല്ലാം ചെന്ന് മഞ്ഞിനകത്തോടെ ഒക്കെ ഞാൻ സാറിങ്ങനെ ലൊക്കേഷനൊക്കെ കാണാൻ പോയിരുന്നു. അപ്പൊ ഞാൻ സാറിന്റെ ഈ സാറിന്റെ പുറകെ ഇങ്ങനെ പോകും എല്ലായിടം കാണാൻ വേണ്ടിയിട്ട്.
അപ്പോഴത്തേക്കും മഞ്ഞ്, ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ മഞ്ഞ് ഷൂസിന്റെ അകത്ത് കയറും. എന്നിട്ട് റൂമിൽ വന്ന് രണ്ടു മൂന്ന് ദിവസം ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ട് എടുത്തില്ല, ഹീറ്ററിന്റെ ചോട്ടിൽ പോയിരിക്കാലോ. രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും കാല് നീലച്ചാവാൻ, നീല കളറാവാൻ തുടങ്ങി. ആരാ ഇടിച്ചത്? കരഞ്ഞിട്ടുണ്ടോ? ഇടി കിട്ടിട്ട് എനിക്ക് കിട്ടിയ പോലെ തന്നെ ഞാനും കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാവരും ഫൈറ്റ് ചെയ്യുന്നത്. ഞാൻ പറയും കാരണം നമുക്ക് ഇതിൻ്റെ അകത്ത് എല്ലാം വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഭയങ്കര ട്രസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇവരിങ്ങനെ ചെയ്യും. പ്രത്യേകിച്ച് ഇപ്പൊ ഞങ്ങളൊക്കെ ഒരുമിച്ച് ഒരു റൂമിലാണ് കടന്നിരുന്നത്. അപ്പം ഈ പുള്ളിയുടെ ഒക്കെ നമുക്ക് കൂടുതൽ ട്രസ്റ്റ് ഉണ്ട്. പുള്ളി ഏത് നമ്മള് ഉദ്ദേശിക്കുന്ന എന്താന്നൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് ആ കറക്റ്റ് ടൈമിങ്ങിലും ആ ചെയ്തേക്കുന്ന സാധനങ്ങളൊക്കെ വരുള്ളൂ എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ചോദിച്ചാലേ ക്ലൈമാക്സ് ഫൈറ്റ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സത്യം പറഞ്ഞു കഴിഞ്ഞാല് അതൊരു എന്താ പറയാ, അങ്ങോട്ട് ഉണ്ടായി വരുമായിരുന്നു ആ ഒരു ഫൈറ്റ്, ആ ഒരു ഒരു ആറ്റിറ്റ്യൂഡിലുള്ള ഒരു ഫൈറ്റ്. എന്തൊക്കെയോ ദൈവാനുഗ്രഹം കൊണ്ട് ഇങ്ങനെ അങ്ങ് സംഭവിക്കുമായിരുന്നു. അല്ല, ശരിക്കും കാണുന്ന ഇപ്പൊ ഞാൻ കണ്ട ഒരാളാണല്ലോ. അപ്പം എന്റെ സൈഡിൽ നിന്ന് പറയുവാണെങ്കിൽ നമുക്ക് ആക്ച്വലി ആ വീഴുന്നതൊക്കെ ഉണ്ടല്ലോ, ശരിക്കും വീണതാണോ ശരിക്കും വീണത്. അപ്പം ഇത് ഇങ്ങനെ അങ്ങോട്ട് പോകുന്നതിന്റെ ഇടയില് അപ്പൊ ഞാൻ സനൂപിനോട് പറഞ്ഞേക്കെന്ന് വെച്ചാല്, സനൂപിന് ഞാൻ ചെയ്യുന്നതിനെ അങ്ങ് റെസ്പോണ്ട് ചെയ്തു. സനൂപ് എന്ത് ചെയ്യുന്നു അതിന് ഞാൻ റെസ്പോണ്ട് ചെയ്തോളാം. അപ്പൊ അങ്ങനെ ചെയ്തു പോകുന്നതിന്റെ ഇടയില് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ കൊണ്ട് താഴെ ഇങ്ങനെ ഇരിക്കുക, ആ വലിയ ബൂട്ട് വെച്ചിട്ട് ഒറ്റ കിക്കായിരുന്നു, അതില് ഞാൻ തകർന്നു. അതിനു മുമ്പ് ഓൾറെഡി ഒരാളെ ഞാൻ കൊറിയോ ഇങ്ങനെ പഠിപ്പിച്ചിട്ട് ഷൈൻചേട്ടൻ വന്നപ്പോഴത്തേനും ഒന്ന് കാണിച്ചു കൊടുത്ത. അപ്പൊ തന്നെ ഞാൻ നോക്കിയപ്പോ ഷൈൻചേട്ടൻ റൈറ്റ് സൈഡിൽ നിൽക്കുന്നു, ഞാൻ ഇവനുമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇടയ്ക്ക് വെച്ചിട്ട് ഇയാള് മറന്നുപോയി. അപ്പൊ ഞാൻ ഷൈൻചേട്ടൻ പറഞ്ഞു, ഓ മേ ബി അത് പുള്ളി മറന്നു പോയതായിരിക്കും എന്ന് പറഞ്ഞോണ്ട് നിൽക്കുമ്പോ ഓരോ കണ്ണിട്ടൊരു ഒറ്റയടി. അപ്പൊ അതൊരു പിന്നെ ഒരു അതെ സംഭവം പുള്ളി ഇച്ചിരി ലേറ്റ് ആയിട്ട് ആലോചിച്ചോണ്ട് നിൽക്കുവായിരുന്നു. പക്ഷെ ഞാൻ നേരെ സാറുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. അതെ, അത് ഭയങ്കര വിഷമമായിരുന്നു. അത് അന്ന് തന്നെ രാത്രി റൂമിൽ പോയിരുന്ന് ആ ഫോട്ടോ എന്റെ ഇരിപ്പുണ്ട്. ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അരികത്തിരുന്ന് പറഞ്ഞാൽ പുള്ളിയുടെ പെങ്ങള് മറ്റേ ഒരു ഡോക്ടറാ, അപ്പൊ തന്നെ വിളിക്കുന്നു. അതും ആയുർവേദ ഡോക്ടറാണ്. അപ്പോ അപ്പൊ തന്നെ വിളിച്ചിട്ട് കുറെ മെഡിസിൻ, ഒന്നാമത് ഞങ്ങൾ ഈ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ ക്ലിനിക്കൊക്കെ ഉള്ളു. അപ്പൊ ഈ ഐയുടെ ഒക്കെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏതാണ്ട് ഒരു 3 hours ട്രാവൽ ചെയ്താലേ ഉള്ളു നമുക്കൊരു ഹോസ്പിറ്റലിൽ എത്തുള്ളൂ. അപ്പൊ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നിയേക്കുന്നത് വെച്ചാല് ഇങ്ങനെ ഒരു ഒരു മൊമെന്റിൽ നിന്നോണ്ട് ഇങ്ങനെ ഒരു എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തേക്കുന്നതാ, ഒരു മൊമെന്റിൽ നിന്ന് ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കുക എന്ന് പറയുന്നത്, അത് സാറിന് ഞാൻ അത് ശരിക്കും പറഞ്ഞാല് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് ആ ഒരു സംഭവം. ഒരു 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 ഏതൊരു സ്റ്റേറ്റിൽ നിൽക്കുമ്പോഴും ഹീ ക്യാൻ ബി ഇൻസ്പയർഡ്, ഹീ ഐ മീൻ ആ ഒരു ബ്യൂട്ടി കണ്ടു, ഹീ ഈസ് ഇൻസ്പയർഡ്, ലെറ്റ്സ് ഡു സംതിങ് അബൌട്ട് ഇറ്റ്, ആ ഒരു സ്പാർക്ക് വി ക്യാൻ സീ, നമുക്ക് കാണാൻ പറ്റും. ഇനി വില്ലൻ മിണ്ടരുത്, വില്ലനെ കുറിച്ച് നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളത്? അയ്യോ നല്ല പറയണം, ഞാൻ വലുത് മനസ്സിലായി. കൂടെ ഒരുമിച്ച് ഒരു കാര്യം ചെയ്യാൻ പോവാണ്. റെഡി 1 2 3 നമ്മൾ പിള്ളേരൊക്കെ പറയുന്നുണ്ടെങ്കിൽ. അപ്പൊ ഈ ഷോയിൽ വന്നത് നിങ്ങൾക്ക് റൊമ്പ താങ്ക്സ്. നമ്മുടെ പ്രേക്ഷകരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഈ മൂവിനെ പറ്റി? അവർ പോയി കാണണമല്ലോ. അപ്പൊ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഇതുവരെ നമ്മൾ മൂവീസ് കണ്ട് നല്ല പോസിറ്റീവ് റിവ്യൂസ് വന്നിട്ടുണ്ട്. അതിന് എല്ലാ ഓഡിയൻസിനോടും ഒരുപാട് നന്ദി. പിന്നെ എല്ലാവരും പോയിട്ട് കാണും. ഇത് പ്യുവർ വിഷ്വൽ ട്രീറ്റ് ആണ്. ആ ഒരു മഞ്ഞുമൂടി ഹിമാലയൻ താഴ്വരയിലും അങ്ങനത്തെ വാലീസിലൊക്കെ എടുത്ത ഒരു ഒരു മൂവിയാണ്. അത് നിങ്ങൾ പോയിട്ട് കാണും, എൻജോയ് ചെയ്യണം. വൺ ഓഫ് എ കൈൻഡ് മാർഷൽ ആർട്ട്, ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് മാർഷൽ ആർട്ട് മൂവി മെയ്ഡ് ഇൻ മലയാളം ഇൻഡസ്ട്രി. ആൻഡ് ഐ തിങ്ക് അക്രോസ് ഇന്ത്യ ദ സെയിം ഫീഡ്ബാക്ക് ആണ് നമുക്ക് കിട്ടുന്നത്. സനൂ പറഞ്ഞ പോലെ കണ്ടവരുടെ റെസ്പോൺസസും ഫീഡ്ബാക്കും ഒരുപാട് പോസിറ്റീവ് ആണ്. വെരി വെരി ഹാപ്പി ടു നോ. താങ്ക് യു വെരി മച്ച് ഫോർ ടേക്കിംഗ് എ മിനിറ്റ്. ഞങ്ങളെ അത് അറിയിക്കാൻ കുറച്ച് സമയം എടുത്ത് എഴുതുന്നതിന് നന്ദി. കാണാത്തവർ തീർച്ചയായും പോയി കാണണം.
മലയാളം സിനിമകളിൽ അധികം കാണാത്തതെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഇതുവരെ കാണാത്തതെന്ന് തന്നെ എനിക്ക് പറയാൻ തോന്നുന്നു. ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. മലയാളം മൂവിയാണ്, പലരും മലയാളമാണോ എന്ന് ഒരു സംശയം തോന്നിയതായിട്ട് പറഞ്ഞു. മലയാളം സിനിമ ഏബ്രിഡ് ഷൈൻ എന്ന ഡയറക്ടറിന്റെ 4-ാമത്തെ സിനിമയാണ്. വിഷ്വൽ ട്രീറ്റ് ആണ്, ന്യൂ എക്സ്പീരിയൻസ് ടു ഓൾ ദി ഓഡിയൻസ്. അതുകൊണ്ട് എല്ലാവരും പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം. Press the bell icon on the YouTube app and never miss another update.